തൊണ്ടി മുതലുമായിട്ട് കള്ളനെ കയ്യോടെ പിടിച്ചാൽ അയ്യോ ഞാൻ കള്ളനല്ലേ എന്ന് പറയാനുള്ള ആ തൊലിക്കെട്ടി ഉണ്ടല്ലോ ബി ജെ പി നേതാക്കന്മാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം കണ്ടാൽ അങ്ങനെയാണ് തോന്നുന്നത് കോടിക്കണക്കിന് രൂപ തൊണ്ടി മുതലോടുകൂടി പിടിച്ചു കഴിഞ്ഞിട്ടും ഒരു ഉറപ്പുമില്ലാതെ പറയണം ഇത് ഞങ്ങളല്ല ഇത് എഡിറ്റ് ചെയ്തതാണ് ഇത് കൃത്രിമമായി ഉണ്ടാക്കിയതാണ് സി പി എമ്മിന്റെ ബന്ധം അന്വേഷിക്കുന്നില്ല ലീഗിന്റെ ബന്ധം അന്വേഷിക്കുന്നില്ല സി പി ഐയുടെ ബന്ധം അന്വേഷിക്കുന്നില്ല എന്തൊരു ബഹദുരമില്ലാത്ത ടീംസ് ആണ് നിങ്ങൾ നിങ്ങൾ ഈ നാട്ടിൽ നടത്തിയിരിക്കുന്നത് സമാനതകളില്ലാത്ത ഒരു അഴിമതിയാണ് അതിന്റെ രേഖകളാണ് കഴിഞ്ഞ ദിവസം പ്രസീദയും പോരാത്തതിന് കെ സുന്ദരയൊക്കെ പുറത്തുവിട്ടത് പ്രസീദയുടെ ഓഡിയോ കേട്ടിട്ട് ചില ബി ജെ പി നേതാക്കന്മാർ പറയുന്ന വാചകങ്ങൾ കേട്ടാൽ ഇതിലെന്ത് തെളിവാണുള്ളത് അതായത് നിങ്ങൾ നേരിട്ട് വരും പണം തരാം 503 നമ്പർ മുറിയിൽ ഞങ്ങളുണ്ട് കാര്യങ്ങൾ നേരിട്ട് വന്ന് ഡീൽ ചെയ്യാം ഈ ഓഡിയോയൊക്കെ കെ സുരേന്ദ്രൻ്റെ ആണോ എന്ന് ചോദിച്ചാൽ ഇത് കൃത്രിമമായി ഉണ്ടാക്കിയതാണ് എന്നാണ് അവകാശവാദം ഉന്നയിക്കുന്നത് പ്രസീദ പോലൊരു വ്യക്തിയെ ഇപ്പോൾ അവർ കളങ്കിതരാണെന്നാണ് പറയുന്നത് ശരി ആയിക്കോട്ടെ അവർ കളങ്കിതരാണ് അവർ സാമ്പത്തിക ഇടപാടിന്റെ പേരിലാണ് ഇതൊക്കെ പറഞ്ഞു തന്നിരിക്കട്ടെ പക്ഷേ നിങ്ങൾ കാട്ടിയ കള്ളത്തരം അതുകൊണ്ട് കള്ളമല്ലാതാകുന്നു നിങ്ങൾ പ്രസീദയോട് സംസാരിച്ചതിന്റെയും പ്രസീദയുമായി വാട്സ്ആപ്പ് ചാറ്റ് നടത്തിയതിന്റെയും ഇതിന്റെ എല്ലാ രേഖകൾ പുറത്തു വന്ന് കൈയോടെ പിടിക്കുമ്പോൾ പോലും ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിക്കാനുള്ള ആ ശേഷിയുണ്ടല്ലോ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്നാണെന്ന് ഇതിനേക്കാൾ എന്ത് തെളിവാണ് വേണ്ടത് ഇത്തരത്തിൽ റൈനോസറസ് ചിലപ്പോൾ തോറ്റുപോകും കാണ്ടാമൃഗം അതായത് തൊലിക്കട്ടിയുണ്ടല്ലോ ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ ചിലയിടങ്ങൾ തെറ്റുപറ്റിയാൽ മിണ്ടാതെങ്കിലും ഇരിക്കണം ഇത് വീണത് പോരാ ആ ചെളിയിൽ കിടന്നെന്ന് ഉരുളുക എന്നിട്ട് പറയുന്ന ന്യായങ്ങളും ഈ കൈയില്ലാത്തവൻ കൈ കെട്ടി വെച്ച് അടിച്ചു കൊടുക്കാൻ തോന്നും ആ രീതിയിലുള്ള വർത്തമാനങ്ങളാണ് ചില നേതാക്കന്മാർ പറയുന്നത് ഈ നാട്ടിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരും കേട്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ വെറും പൊട്ടന്മാരാണെന്നാണ് ഈ നേതാക്കന്മാർ കരുതി വെച്ചിരിക്കുന്നത് ഇത് നേരെ മറിച്ചൊന്ന് ആലോചിച്ചാൽ മതി ഒരു സിമ്പിളായിട്ടൊരു കാര്യം ആലോചിച്ചാൽ ഇത് ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും ഒരു നേതാക്കന്മാരുടെ പേരിലാണ് സമാനമായ രീതിയിൽ കാര്യങ്ങൾ വരുന്നത് ബി ജെ പി നേതൃത്വം ഇപ്പോൾ ഇങ്ങോട്ട് നിരത്തുന്ന ഈ ന്യായീകരണങ്ങൾ ഇതേപടി ഒന്ന് ആലോചിച്ച് നോക്കാം ഇവർ അംഗീകരിക്കും സിമ്പിൾ വളരെ സിമ്പിളായിട്ടൊന്ന് ചിന്താക്കേണ്ട ഒരു കാര്യമാണ് ഇത്തരം ന്യായീകരണങ്ങൾ കൊണ്ട് ഇതിനെ ഇവർ മറികടക്കാൻ ശ്രമിക്കുമോ അല്ലെങ്കിൽ ഇത് സി പി എം ആണ് പറയുന്നതെങ്കിൽ ഇവർ അംഗീകരിക്കുമോ എന്ന് മാത്രം ആലോചിച്ചാൽ മതി അപ്പോ ഒരിക്കലും ഇല്ല എന്നുള്ളത് വസ്തുതയാണ് എന്നിട്ട് പോലും ഇവർ ഇത്തരം പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം കൊള്ളരുതായ്മകൾ ഈ നാട്ടിൽ ചെയ്തതിനു ശേഷം അവർ പറയുകയാണ് ഇത് കൊണ്ടുവന്ന ധർമ്മരാജനാണ് ശരി ഇതിനെ പിടിച്ച പോലീസ് തെറ്റാണ് ഇത് അന്വേഷിക്കാൻ സി പി എം ഗൂഢാലോചന നടത്തുന്നു എന്ന കാര്യം 2 മാസം മുമ്പ് നടന്നൊരു സംഭവം ആയിക്കോട്ടെ 2 മാസം നടന്നൊരു സംഭവത്തിൽ പിറ്റേന്ന് രാവിലെ പോയി ബി ജെ പി നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ കുഴപ്പമെന്ന് പറയുന്നത് ബി ജെ പി നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാത്തത് ഈ നാട്ടിൽ ഒരു നിയമവ്യവസ്ഥയുണ്ട് ആരെങ്കിലും ഒരാളെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അറസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോ ഒരു കേസിന്റെ തുമ്പുണ്ടായി അതായത് 25 ലക്ഷം രൂപ നഷ്ടമായെന്ന് പറഞ്ഞ കേസിൽ ഇപ്പോ അന്വേഷിച്ച് 1.5 കോടി രൂപയിലേക്ക് എത്തുകയാണ് എന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾ ബി ജെ പി അറസ്റ്റ് ചെയ്തില്ല എന്തുകൊണ്ട് മുഖ്യമന്ത്രി ബി ജെ പിയുടെ പേര് പറഞ്ഞില്ല എന്തുകൊണ്ട് മുഖ്യമന്ത്രി അടിയന്തര പ്രമേയ ചർച്ചയിൽ ബി ജെ പി നേതാക്കന്മാരുടെ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞില്ല അതുകൊണ്ട് ബി ജെ പി ഈ വിഷയത്തിൽ സത്യസന്ധനാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു എന്ന് ചില നേതാക്കന്മാർ ഉളുപ്പില്ലാതെ വന്നിരുന്ന് ന്യായീകരിക്കുകയാണ് മിസ്റ്റർ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ നാട്ടിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരാളെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളെ സസ്പെക്റ്റഡ് ആയതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ സംശയിക്കുന്നു എന്നതുകൊണ്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതിന് തെളിവ് കിട്ടേണ്ടതുണ്ട് നിങ്ങളൊന്ന് സമാധാനിക്കും പോലീസുകാർക്കൊന്ന് സമയം കൊടുക്കും ഇത് അവർ അന്വേഷിച്ച് ഇത്രയും അന്വേഷിച്ച് കണ്ടെത്താമെങ്കിൽ അല്ലെങ്കിൽ ഒരു തെളിവുമില്ലായിരുന്ന ഒരു കേസിൽ 25 ലക്ഷം രൂപയുടെ ഒരു ഹൈവേ റോബറി കേസ് ഇപ്പോൾ അന്വേഷിച്ച് ഇതുവരെ എത്താമെങ്കിൽ ഇത്രയും കോടി രൂപ പലരിൽ നിന്ന് റിക്കവർ ചെയ്യാമെങ്കിൽ നിങ്ങളിലേക്ക് എത്താൻ വലിയ സമയമൊന്നുമില്ല ഈ പറയുന്ന സുരേന്ദ്രന്റെ മകനും സുരേന്ദ്രനും അല്ലെങ്കിൽ ഈ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാം വരും ദിവസങ്ങളിൽ നിരനിരയായി ധർമ്മരാജന്റെ പുറകിലൂടെ ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിലെത്തും ഒരാളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് ഉടനടി അറസ്റ്റ് ഉണ്ടാവില്ല നടി ആക്രമിക്കപ്പെട്ട സംഭവം നിങ്ങൾ ആലോചിച്ചു നോക്കൂ ദിലീപിനെ ആദ്യത്തെ ദിവസം ചോദ്യം ചെയ്ത് വിടുകയാണ് ചെയ്തത് പിന്നീട് അദ്ദേഹത്തിനെതിരെ തെളിവ് കളക്ട് ചെയ്ത് ഈ പലരെയും സംശയിക്കുന്നവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് ഒരു തവണ അവർ പറഞ്ഞതും നിങ്ങളെ വിളിച്ചു ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞ മറുപടിയും പോരാത്തതിന് 2ാം തവണ അയാളെ വിളിക്കുമ്പോൾ നിങ്ങൾ 3 പേരും പറഞ്ഞ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റുമൊക്കെ പരിശോധിച്ച് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിച്ചു വരുമ്പോൾ സ്വാഭാവികമായി കുടുങ്ങിക്കൊള്ളും ബി ജെ പി നേതൃത്വത്തിന് എന്തേ ഇത്ര ആശങ്ക എന്തേ ഇത്ര വേവലാതി എന്തേ ഇത്ര വെപ്രാളം 25 ലക്ഷം രൂപയുടെ കേസ് മാത്രം കൊണ്ടുവന്ന് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഇരിങ്ങാലക്കുട കോടതിയിൽ പോയിട്ട് പറയുകയാണ് ഈ പണം മുഴുവൻ ഞങ്ങളുടേതാണ് ഇത് ഞങ്ങൾക്ക് അംഗീകരിച്ചു തരണമെന്നാണ് ഇപ്പോൾ ഇവർ ഹർജി പറഞ്ഞിരിക്കുന്നത് ഈ കോടതിയിലിരിക്കുന്ന ജഡ്ജിമാരെല്ലാം ബുദ്ധിയില്ലാത്ത കഴുതകളെന്നാണോ ബി ജെ പി നേതാക്കന്മാർ വിചാരിക്കുന്നത്
അതായത് ഒരു കേസ് കൊടുക്കുക പിന്നീട് പണം റിക്കവർ ചെയ്ത് എടുക്കുമ്പോൾ കോടതിയിൽ ചെന്നിട്ട് ഇത് ഞങ്ങളുടെ പണമാണ് ഇതിന് സോഴ്സ് ഉണ്ടെന്ന് പറയുക എന്തൊക്കെ വകതിരിവില്ലാത്ത പ്രവർത്തനങ്ങളാണ് നിങ്ങൾ കാണിക്കുന്നത് ഈ നിങ്ങൾ കൂടുതൽ കൂടുതൽ കുരുക്കുകളിലേക്ക് പോവുകയാണ് ഓരോ ദിവസങ്ങളിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ കൃത്യമായി വെളിവാകുന്ന കാര്യം ഈ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ നാട്ടിൽ മറ്റുള്ളവർക്ക് നേരെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ട് നിങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ ഇതാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് കൃത്യമായി 8-ന്റെ പണി കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട സുരേന്ദ്രനെ കേന്ദ്ര നേതൃത്വം വിളിപ്പിച്ചിട്ട് സംരക്ഷിച്ചാലും അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം സംരക്ഷിച്ചാലും നിയമവ്യവസ്ഥയ്ക്ക് സുരേന്ദ്രനെ സംരക്ഷിക്കാൻ കഴിയില്ല കാര്യം സുരേന്ദ്രന്റെ കള്ളപ്പണ ഇടപാടിലോ അല്ലെങ്കിൽ കോഴക്കേസിലോ എല്ലാം കൃത്യമായിട്ട് മൊഴികളുണ്ട് കൃത്യമായിട്ടുള്ള രേഖകളുണ്ട് ഇതൊക്കെ പോരെ ഈ സാക്ഷിമൊഴി എന്ന് പറയുന്നത് നിർണായകമാണെന്ന് ബിജെപി നേതൃത്വത്തിന് അറിയില്ല ഒരു തവണയെങ്കിലും ഇതിന് ശിക്ഷിക്കപ്പെട്ടു പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആജീവനാന്തമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവും പൊതുരാഷ്ട്രീയമെല്ലാം ഇല്ലാതാകുമെന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ബിജെപി നേതാക്കന്മാർ ഇത്ര വലിയ നുണയന്മാരാണ് അല്ലെങ്കിൽ ചില വിഷയങ്ങളിൽ അവർ പുലർത്തുന്ന കാപട്യങ്ങൾ എത്രത്തോളം ഉണ്ട് കള്ളത്തരങ്ങൾ എത്രത്തോളം ഉണ്ട് എന്ന് അറിയണമെങ്കിൽ ഈ ടെലിവിഷൻ ചർച്ചകൾ ഒന്ന് കണ്ടാൽ മതി സുരേന്ദ്രനെ ന്യായീകരിക്കാൻ വേണ്ടി ചില തുറന്നു പറച്ചിലുകൾ നടത്തിയ ഇരയെ അവർ അധിക്ഷേപിക്കുന്ന ഒരു രീതി കാണുക ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ എഡിറ്റിംഗ് ഒക്കെ നടക്കുമെന്നാണ് പറയുന്നത് പൈസ കൊണ്ടുപോകാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ കള്ളപ്പണം കൈവശമുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ ഒറ്റ വാചകം നിങ്ങൾ നേരിട്ട് വരൂ കൈമാറാം ഇത്രയും മതി അദ്ദേഹം കൊടുത്തോ കൊടുത്തില്ലേ എന്നുള്ളതിന് അദ്ദേഹത്തിന്റെ കൈവശം 10 ലക്ഷം ലിക്വിഡ് ക്യാഷ് ഉണ്ടായിരുന്നു ആ ലിക്വിഡ് ക്യാഷ് കൈവശം വച്ചിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ നിയമം ആ നിയമം മറികടന്ന് അദ്ദേഹം ചെയ്തതിന് ശേഷം അത് വ്യാജ ഓടി വേണമെന്നൊക്കെ പറഞ്ഞാൽ ഈ നാടങ്ങ് തൊള്ളതൊള്ളാതെ വിഴുങ്ങണമെന്നാണ് നിങ്ങൾ പറയുന്നത് അതുകൊണ്ട് ബി ജെ പി നേതാക്കന്മാരോട് ഒരു കാര്യം പറയാനുണ്ട് നിങ്ങൾ എത്ര ദിവസം വേണമെങ്കിലും നിങ്ങളെ അണികളെ പിടിച്ചു നിർത്തണമല്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ അണികൾ അസ്വസ്ഥരാണല്ലോ അവർക്ക് തലയിൽ മുണ്ടിട്ടേ ഇപ്പോൾ വെളിയിറങ്ങി നടക്കാൻ പറ്റുന്നുള്ളൂ ബി ജെ പി കാരണം പറഞ്ഞാൽ നാട്ടിൽ അത്രമാത്രം പരിഹാസങ്ങളാണ് അവർ ഏറ്റുവാങ്ങുന്നത് അപ്പോ അവരെ പിടിച്ചു നിർത്താൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള നുണകളും ഇതുപോലെ പറഞ്ഞു വെക്കാം അവർ ബുദ്ധിശൂന്യരായതുകൊണ്ടാണ് അല്ലെങ്കിൽ ചാണകബുദ്ധികളായതുകൊണ്ടാണല്ലോ നിങ്ങളുടെ കൂടെ ഇപ്പോഴും കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എന്നിരുന്നാൽ കൂടിയും പക്ഷെ നിയമവ്യവസ്ഥയുടെ മുന്നിലോ അല്ലെങ്കിൽ പോലീസ് അന്വേഷണത്തിന്റെ മുന്നിലോ നിങ്ങൾക്ക് ഒരു കാലത്തും അതിജീവിക്കാൻ കഴിയില്ല എന്നത് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടാൻ പോവുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഓരോ ദിവസം കഴിയുമോറും അതിന്റെ പുരോഗതി വിലയിരുത്തുമ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും കുരുങ്ങുകയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അതുകൊണ്ട് നിങ്ങളുടെ നേതാക്കന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓരോ ദിവസവും നിങ്ങളുടെ വീട്ടുമുറ്റത്തേക്ക് അന്വേഷണ സംഘം എത്തുന്നുണ്ട് രാത്രി സമാധാനമായി നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ല ചിലപ്പോൾ അറസ്റ്റ് ഉണ്ടാകുന്നത് രാത്രി വീട് വളഞ്ഞായിട്ടായിരിക്കും അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ നാട്ടിലെ പോലീസുകാരോ അന്വേഷണ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇരിക്കുന്നവരോ ആരെങ്കിലും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതേപടി വിശ്വസിക്കുന്നവരോ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് ഇറക്കുന്ന ന്യായീകരണ കാർഡുകൾ കണ്ടിട്ട് നിശബ്ദരായിട്ടിരിക്കുന്ന ടീമുകളൊന്നുമല്ല ഇതൊക്കെ കണ്ടിട്ട് ഓരോ ദിവസവും നിങ്ങൾ പെട്ടുപെട്ട് വരുമ്പോൾ അത് കണ്ട് ആനന്ദിക്കുന്നവരും ഈ നാട്ടിലുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ പോവുകയാണ് അന്വേഷണ സംഘത്തിന്റെ കൃത്യമായ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന സുരേന്ദ്രനും മകനും ധർമ്മരാജനും മറ്റ് നേതാക്കന്മാർ ആരൊക്കെ കുഴൽപ്പണം കൈപ്പറ്റിയിട്ടുണ്ടോ അവരെല്ലാം കുടുങ്ങുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കാര്യം ഈ നാട് ഭരിക്കുന്നത് നരേന്ദ്രമോദിയല്ല പിണറായി വിജയനാണ് പിണറായി വിജയന്റെ സ്വഭാവത്തെക്കുറിച്ച് ബി ജെ പി നേതാക്കന്മാർക്കെല്ലാം കൃത്യമായിട്ട് അറിയാവുന്നതാണല്ലോ സുരേന്ദ്രന്റെ വീട്ടുമുറ്റത്തേക്ക് അന്വേഷണം എത്തിയപ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാണ് നാളെ അതിന്റെ പേരിൽ പ്രതിഷേധമൊക്കെ നടത്താൻ പോവുകയാണ് നിങ്ങൾ എന്ത് വേണമോ നടത്തിക്കോളും നിങ്ങൾക്കൊരു സമാധാനം കിട്ടുമല്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ അണികളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ പറ്റുമല്ലോ പക്ഷേ എന്ന് കരുതി ഈ കുഴൽപ്പണ കേസിൽ നിന്ന് നിങ്ങൾ ആ ഊഹിക്കത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായി മനസ്സിൽ വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും കാര്യം ആ നിലയ്ക്ക് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ ഇതിനുവേണ്ടി സർക്കാർ നിയോഗിച്ചിരിക്കുന്നത് നല്ല മിടുക്കരായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് കൈവച്ചിട്ടുണ്ടെങ്കിൽ അവർ അതിന്റെ അടിവേര് തോണ്ടി പുറത്തെടുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ബി ജെ പി നേതാക്കന്മാർ കാത്തിരുന്ന് കണ്ടോളൂ എന്താണ് നടക്കാൻ പോകുന്നു എന്നുള്ളത്